എന്താ ഉണ്ടാക്കുക? എല്ലാ വീട്ടിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. ഏതായാലും ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താന്നുള്ളതാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ഇന്ന് നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ്, നല്ല ഹോട്ടൽ സ്റ്റൈലിൽ, അതിൻ്റെ ഒപ്പം ചപ്പാത്തിയും പ്ലസ് കുറച്ച് സാലഡും കൂടെ. നമ്മുടെ ഡിന്നർ അടിപൊളിയാക്കാൻ ഇതിൽ പരം നമുക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യമേ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/3 ഗ്രാമ്പൂ, 2 ഏലക്ക, 2 ബേ ലീഫ്, അത് ചെറുതാണെങ്കിൽ 2 ബേ ലീഫ് അല്ലെങ്കിൽ 1. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 1 മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളർ ആവണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴുന്നതിന് ശേഷം ഇതിലേക്കൊരു 6 വെളുത്തുള്ളിയും പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്നാവണം, കാരണം നന്നായിട്ട് നമ്മുടെ സവാള കുക്കാവണം. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് ബ്രൗൺ ആയിട്ടില്ലേ. ഇനി ഇതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വഴുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്കൊരു 10-12 കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ ഈ കശുവണ്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. നമ്മുടെ ആ ഗ്രേവിക്കൊരു റിച്ച്നെസ് കിട്ടുന്നത് നമ്മുടെ ഈ കശുവണ്ടി ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറു തീയിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചോണ്ട് വരണം. എന്നിട്ട് അതേ കടായിലോട്ട് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയിട്ട് നമുക്ക് അതിൽ നിന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. 6 മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആ മുട്ടയിലൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. മുട്ടയൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, അപ്പോൾ ആ മുട്ടയിലെല്ലാം നന്നായിട്ട് ഈ മുളകും ഈ മഞ്ഞളെല്ലാം പിടിച്ച് നല്ലൊരു കളറാവും. ആ മുട്ടയുടെ ലുക്ക് തന്നെ മാറിപ്പോകും, കണ്ടില്ലേ. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ചെറുതീയിൽ വേണം, നമ്മുടെ ഈ മുളകൊന്നും കരിഞ്ഞു പോവുകയും ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ ഈ മുട്ട കോരിയെടുക്കുക. എന്നിട്ട് ആ സെയിം കടായിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ തീർത്ത് ലോ ആക്കി വയ്ക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുക. നന്നായിട്ട് മസാല ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി നന്നായിട്ട് ആ മസാലയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ചു വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല അരയ്ക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കേണ്ട കേട്ടോ. ഒരു കുറച്ചൊരു എന്താ പറയുന്നത് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വരട്ടുക. നമ്മുടെ ഈ മസാലയ്ക്ക് തന്നെ നല്ല അടിപൊളി ഒരു ലുക്കല്ലേ. ഇനി നമുക്ക് ആ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് കുലുക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം നമ്മുടെ ആ കാഷ്യൂ ഇടുന്നത് കൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. പിന്നെ ഉപ്പ് നോക്കാൻ പറഞ്ഞേക്കല്ലേ, നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് തിള വന്നു കഴിയുമ്പോൾ അത് കുറുകി വന്നോളും താനെ. ഇനി ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് 5-6 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഇതിൻ്റെ മീതെ നമുക്ക് ഒരു മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിടുവാണ്. അതൊരു ലുക്കിനാട്ടോ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ എന്താ ലുക്ക് എന്നുള്ളത്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൊണ്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ അടിപൊളി മുട്ടക്കറി. ഈ കറി കാണാൻ എത്ര ഭംഗിയുണ്ടോ, അതിൻ്റെ നാലിരട്ടിയാണ് ടേസ്റ്റ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇന്ന് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.